ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചെടിക്കും അതേപോലെ തന്നെ നമ്മൾ കൃഷിക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചകിരിച്ചോറ് കടയിൽ നിന്നും വാങ്ങാറുണ്ട്. അത് നമുക്ക് എളുപ്പത്തിൽ തന്നെ ഒരു 5-10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് തയ്യാറാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനിതിൽ ചകിരിച്ചോറ് ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളായിട്ടാണ്. അപ്പോൾ നമ്മൾ തേങ്ങ ഒക്കെ പൊളിക്കുന്ന സമയത്ത് ഇതിലുണ്ടാകുന്ന ഈ ഒരു ചകിരി ഒന്ന് മാറ്റി വെക്കുന്നേ ഉള്ളൂ. ഇതേപോലത്തെ പീസാണ് ഞാൻ മാറ്റി വെക്കുന്നത്, ബാക്കിയുള്ളതിൽ നിന്നൊന്നും എടുക്കുന്നില്ല. അതിൽ നിന്നൊക്കെ നമുക്ക് ഇതേപോലെ ചകിരി പറിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഓരോ തേങ്ങയും പൊളിക്കുന്ന സമയത്ത് ഇതേപോലെയുള്ള പീസുകൾ മാത്രം ഞാൻ മാറ്റി വെക്കും. എന്നിട്ട് അതെടുത്തിട്ടാണ് ഞാൻ ചകിരിച്ചോറ് ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത്. മറ്റേ ചകിരിയിൽ നിന്നൊക്കെ നമുക്ക് ഉണ്ടാക്കാം, പക്ഷേ അതിൽ നിന്ന് കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ നമ്മൾ തേങ്ങ ഒക്കെ പൊളിച്ചെടുക്കുന്ന സമയത്ത് ഇതേപോലുള്ളത് മാത്രം പെറുക്കിയൊരു കവറിൽ ഇട്ട് വെച്ചാൽ മതി. അതൊന്നായിട്ട് എടുത്തിട്ട് നമുക്ക് ഒരു ടൈമിൽ ഇതേപോലെ ചകിരിച്ചോറ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത്രയും ചകിരിയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഞാൻ ഇത് വെച്ചിട്ടാണ് ചകിരിച്ചോറ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിടണം. ഇതിൽ നിന്നൊരു കറ വരാനുണ്ട്. അപ്പോൾ അത് നമ്മുടെ ചെടികൾക്കൊന്നും അത്ര നല്ലതല്ല. അപ്പോൾ ആ ഒരു കറ പോയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ദിവസം ഒന്ന് വെള്ളമൊഴിച്ച് അങ്ങനെ കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഈ ചകിരിയൊക്കെ നന്നായിട്ടൊന്ന് മുങ്ങുന്ന ഭാഗത്തിന് നമുക്കിതിൽ വെള്ളമൊഴിച്ചിടാം. ഇപ്പം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ചകിരിച്ചോറാണെങ്കിൽ പോലും നമ്മൾ വെള്ളത്തിൽ ഇതേപോലെ കുതിർത്ത് വെച്ചതിന് ശേഷം മാത്രമേ നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഒരു ദിവസത്തിന് ശേഷം നമുക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ചകിരി മാത്രം എടുക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ കുതിർത്തിട്ടപ്പം ചകിരിയുടെ കറയൊക്കെ ഈ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഈ വെള്ളം നമുക്ക് ഒഴിവാക്കി കളയാം. ഇനി നമുക്ക് ചകിരിച്ചോറ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഈ ഒരു ചകിരിയൊക്കെ ഒന്ന് ചെറുതായിട്ട് തന്നെ നമുക്ക് ഒരു തടി കഷ്ണത്തുമ്പോൾ വെച്ചിട്ട് വെട്ടിയെടുക്കണം. അപ്പോൾ ഓരോ ചകിരിയും ഇതേപോലെ അടക്കി വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഇതേപോലെ നന്നായിട്ട് പിടിച്ച് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ തേങ്ങ ഒക്കെ വെട്ടാനെടുക്കുന്ന വലിയ കത്തി വെച്ചിട്ടാണ് ഞാൻ ഇത് വെട്ടി കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എത്രത്തോളം ചെറുതാക്കി കട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെറുതാക്കി തന്നെ കട്ട് ചെയ്യാൻ ശ്രമിക്കുക. ബാക്കിയുള്ളതും ഇനി ഇതേപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പം ബാക്കിയുള്ള ചകിരിയും ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ചകിരിയിലേക്ക് നമുക്ക് കുറച്ചും കൂടിയും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മുക്കി അതിൽ നിന്നും പിഴിഞ്ഞെടുക്കണം. അപ്പം നമുക്ക് കടയിൽ നിന്നൊന്നും ചകിരിച്ചോറ് വാങ്ങാതെ തന്നെ ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കാം. അപ്പോൾ 5 പൈസ ചിലവില്ലാതെ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ചകിരിച്ചോറ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് പോട്ടിംഗ് മിക്സ് എങ്ങനെ തയ്യാറാക്കുന്നതും കൂടി നോക്കാം. അപ്പോൾ ഇതിൽ നിന്നും ഈ വെള്ളത്തിൽ നിന്നും ഞാൻ ചകിരിച്ചോറൊക്കെ ഇതേപോലെ പിഴിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ചകിരിച്ചോറൊക്കെ നമ്മുടെ വീട്ടിൽ വെറുതെ കളയുന്ന ചകിരി വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇനിയും ഇതേപോലെ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.